ആക്ച്വലി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് നമ്മളെ തന്നെയല്ലേ? എനിക്കറിയില്ലല്ലോ മോളെ. അല്ല, സാമിനെ പ്രണയിച്ചപ്പോ അങ്ങനെയായിരുന്നോ? അങ്ങനെ ആയിരുന്നിരിക്കണം. എന്നെ സ്നേഹിച്ചവനെ ഞാനും സ്നേഹിച്ചതല്ലേ. വന്ദന ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നേരം കിട്ടണ്ടേ? വേണമെങ്കിൽ ഈ വാർഡിൽ തന്നെ ഒരു പ്രണയം മുട്ടിടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഈ വാർഡിലോ? അവിടെ റോബി. മൂപ്പർക്ക് കുട്ടിക്കാലത്തെ ഏതോ ഓർമ്മയിലെ മാളുവാ ഞാൻ. ഞാനും എതിർക്കാൻ പോയില്ല. ഒന്നിച്ച് സ്കൂളിൽ പോയതും കൊളത്തി നീന്തിയതും എല്ലാം പറഞ്ഞു. ഇതൊക്കെ ഇവിടെ പതിവാ. ഈയിടെ മരിച്ചുപോയൊരു വെല്ലുമ്മയ്ക്ക് ഞാനവരുടെ കൊച്ചുമോളായിരുന്നു. മാഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരിക്കാൻ പോകുന്ന പേഷ്യൻസിന് മുമ്പിൽ അവരാഗ്രഹിക്കുന്ന വേഷം കെട്ടണമെന്ന്. പാവം, ഒന്നോ രണ്ടോ ആഴ്ചയേ ഉള്ളൂ. അതുവരെ ഒരു ബാല്യകാല സഖിയുടെ വേഷം. What do you mean? In 1 or 2 weeks? റോബി എന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു അല്ലേ? സത്യം പറ. നിങ്ങൾ മനുഷ്യസ്ത്രീയാണോ? അതോന്റെ തോന്നലാണോ? ഏത് അഡ്മിനിസ്ട്രേഷനിലാ നിങ്ങൾ? ഇങ്ങനെ ഒരാളില്ലെന്ന് ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞല്ലോ. ഓ, അയാൾ അങ്ങനെ പലതും പറയും. റോബി തന്നെയല്ലേ പറഞ്ഞത് അയാളെ നോർമൽ അല്ലെന്ന്. മാത്രവുമല്ല, ഞാൻ അയാളുടെ പേഷ്യൻസിനെ കാണുന്നത് അയാൾക്ക് ഇഷ്ടവുമല്ല. കാരണം? ഞാൻ അയാളുടെ പേഷ്യൻസിനെ ഭയപ്പെടുത്തുമെന്ന് അയാളുടെ പേടി ഉണ്ടോ? റോബിക്ക് എന്ത് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. കണ്ണും മൂക്കുമൊക്കെ ചുമ്മാ വല്ലവനും സംഭാവനയായിട്ട് കൊടുക്കാനുള്ളതാണോ? ഇതൊക്കെ ഞാൻ നല്ലതുപോലെ അധ്വാനിച്ച് കാശുണ്ടാക്കി ചില്ലി ചിക്കനും മസാല ദോശയൊക്കെ കഴിച്ച് പോഷിപ്പിച്ചെടുത്ത സംഗതികളാ. അത് ഇന്നലെ കയറി വന്ന ഏതോ ഒരു രാധാദേവിക്ക് ചുമ്മാതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ? റോബി, ഇതൊരു പുണ്യകർമ്മമല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ കൈയും കാലും വെട്ടി വല്ലവർക്കും കൊടുക്ക്. ഞാനേ $42,000 കടക്കാരനാ, അതെനിക്ക് വീട്ടണം. അല്ല, ഞാൻ പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കണം. റോബി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ആരെയും നിർബന്ധിക്കാറില്ല. റോബിയുടെ മനസ്സ് മാറിയാ വിളിച്ചാ മതി. ഞാൻ താഴെ ഓഫീസിലുണ്ടാവും. ജസ്റ്റ് മിനിറ്റ്, എനിക്ക് ആലോചിക്കണം. ഓർഗൻസ്, ഡൊണേഷൻസ്, എനിക്കൊരു സമയം വേണം. ജസ്റ്റ് 2 മിനിറ്റ്സ്. പോലെ ഇതാ വരുന്നു. You know what? Like other people, you look great when you just wake up. Hey, come on. I want to show you something. What? Listen. I want to talk to you. Come on. You remember that lady who wanted to borrow my kidneys? What? Yeah, yeah, yeah. Yeah. She's in my room. Come on, come on. I'll show you. Ah. Hey, look. Hey, look. She's... Hello. Ah. Radha. What time is it? Really bad time. ഇത് ഞാൻ മാളൂൻ ഉണ്ടാക്കിയതാ. താങ്ക് യു. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്തിരിക്കല്ലേ. ദാ കുറച്ച് കഞ്ഞിയും പയറുവാ ഞാനുണ്ടാക്കിയതാ. കഞ്ഞിയും പയറുവാ? ആ പയർ. ഓ സോറി.
ഇതൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് വേണ്ടി മാളുവിന് ഇത് ഉണ്ടായിക്കൊണ്ടിരാൻ തോന്നിയല്ലോ, എനിക്കത് മതി. വല്ലാത്തൊരു നൊസ്റ്റാൾജിയാ ഈ കഞ്ഞിയും പയറും. ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്തതാ. ചിലപ്പോൾ നമ്മളെ അത് ചിരിപ്പിക്കും, ചിലപ്പോൾ വല്ലാതെ കരയിക്കും. ഇന്ന് നമ്മളീ ഒന്നിച്ചിരിക്കുന്നതും നാളെ ഒരു ഓർമ്മയായി മാറും. ഞാൻ മരിക്കില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അല്ലേ? കഴിക്കൂ. വാർഡിൽ വെച്ച് പറയാൻ പറ്റാത്ത രഹസ്യം എന്താണ്? രഹസ്യമല്ല ഡോക്ടർ, ചില സംശയങ്ങളാ. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റിക്കൂടെ? അമേരിക്ക പോലൊരു രാജ്യത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം എന്നൊക്കെ പറഞ്ഞ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു, പക്ഷേ വളരെ വൈകിപ്പോയി. റോബിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. എന്ന് വെച്ച് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിക്കണമെന്നാണോ വിചാരം? Come in, please. Hi, Colonel. Hi. Hi, Doctor. Hi. Robbie, എങ്ങനെ ഉണ്ട് നിനക്ക്? വല്ല പെയിനോ മറ്റോ? ഏയ്, നോ. സത്യത്തിൽ ഞാൻ വന്നത് ഡോക്ടറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനാണ്. റോബിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവൻ എന്റെ കൂടെ നിൽക്കട്ടെ. അത് വേണ്ട കേണൽ. ഇവിടെ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോയിട്ട് വരാൻ. ഡോക്ടർ പേടിക്കണ്ട, ഇനി ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർ സമയം പറഞ്ഞാൽ ഞാൻ എന്റെ കാർ കൊടുത്തയക്കാം. റോബിയുടെ ഈ ചെറിയൊരാഗ്രഹം. ഡോക്ടർ, സിസ്റ്റർ വന്ദന എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവരെ ഒപ്പം വിടുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ ഞാൻ തനിച്ചു വിടില്ല. പക്ഷേ അധിക സമയത്തേക്കില്ല. വന്ദന ഇപ്പൊ ഫ്രീ ആവെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. താങ്ക് യു ഡോക്ടർ, താങ്ക്സ് കണൽ. Good morning. Morning. Wait. I come see Robi with permission. Last time I come, a sister told security catch me. Who are she? What? വാട്ടീസൊക്കെ അടിക്കാൻ തുടങ്ങണുള്ള മോളെ. അമേരിക്ക എന്നൊരു പേരേ ഉള്ളൂ. ഒരു അത്യാവശ്യം വന്നാ ഒരെണ്ണത്തിന് ഇംഗ്ലീഷ് അറിയില്ല. റോബി, എത്ര തവണ നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നറിയോ? ഒരു വിധത്തിൽ യുവമാരെ എന്നെ അകത്തേക്ക് കയറ്റിവിടില്ല. നിനക്കിപ്പോ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, പിന്നെന്താ ഇവര് നിന്നെ ഡിസ്ചാർജ് ചെയ്യാത്തത്? അപ്പോ കേണൽ ഡാനിയൽ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്താ വിശേഷിച്ച്? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. ആ, പ്രൊഫസറിന്റെ വിശേഷങ്ങൾ ആദ്യം പറ. അത് പറയാനും കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്. രണ്ടുപേരോ? വേറെ ആരെയും കാണുന്നില്ലല്ലോ. രണ്ടാമത്തെ ആള് ഏഴാം നിലയിൽ ഒരു ബന്ധുവിനെ കാണാൻ ഇറങ്ങി. അവരൊന്ന് സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരും. അത് ശരി. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, സ്വന്തം അപ്പനെയും അമ്മയെക്കാളും വലുത് ഗ്രീൻ കാർഡാ. അതുകൊണ്ട് പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പൻ തിന്നലും കുഴി എണ്ണലും ഒരുമിച്ച് നടക്കൂ. നിനക്ക് മനസ്സിലായില്ല? എടാ, ഞാൻ ഒരെണ്ണത്തിനുണ്ട് കെട്ടി. കൺഗ്രാജുലേഷൻസ്. പക്ഷേ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിടാ. ഇന്നലെ ഞാനും എന്റെ പുതിയ കെട്ടുകളും കൂടി ഉണ്ണാനായിട്ട് ആ തെണ്ടി മലയാളിയുടെ റെസ്റ്റോറന്റിൽ കയറി. എന്റെ കെട്ടുകളെ കണ്ടിട്ട് അവൻ ചോദിക്കുക,
റോബി പൊന്നൂന് ഇന്ന് റോബിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. ഞാൻ പറഞ്ഞു പൊന്നൂന്റെ കൂട്ടുകാരൻ ഒരു വെറും ഫൂളാണെന്ന്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കോ, ലൈഫിന് അത്രേ വാല്യുള്ളൂ. ജൽബി ലൈഫിന് അത്ര വാല്യുള്ളോ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മാഗി, ഇപ്പൊ എന്തിനാ അവൻ ഓരോന്നും ചോദിച്ചു വിഷമിപ്പിക്കുന്നത്? യു ഷറപ്പ്, യു ആർ ഓൾസോ എ ഫൂൾ. കേട്ടോ റോബി, ഈ മനുഷ്യനെ ഇംഗ്ലീഷ് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ കെട്ടിക്കഴിഞ്ഞല്ലേ അറിയുന്നത്. ഇന്ത്യൻ ഷോപ്പിൽ പോയി ഒരു ചേന വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടേ ഫുട്ബോള് വാങ്ങിച്ചോണ്ട് വന്ന ആളാ ഈ ഫൂള്. എന്തായാലും റോബിക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എവിടെയാ ഒന്ന് പ്രാർത്ഥിക്കുന്നേ? എങ്ങനെയുണ്ട് എന്റെ ഗ്രീൻ കാർഡ്? എന്താ വേണ? വേണ്ട, അതിന് കയ്യിലിരിക്കട്ടെ. പ്രൊഫസറെ ദീർഘ സുമംഗലീ ഭവ. ഡ്രസ് മാറി പുറത്തേക്ക് പോവാം. മോളെ നിനക്ക് എന്നെ ഓർമ്മയുണ്ടാ? മലയാളി മലയാളിക്കിട്ട് പണി കൊടുക്കുന്നതുകൊണ്ടാ മലയാളി തെണ്ടികൾ നന്നാവാത്തത്. അതൊന്നും മനസ്സിൽ വെച്ചേക്ക്. ആ പ്രൊഫസറെ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് വേണം. വന്നിട്ട് കാണാം. അല്ല, ഞാനും കൂടി വരുന്നുണ്ട്. എടോ, താൻ എവിടെയാ പോണേ? ഇവിടെ വന്ന് പ്രാർത്ഥിക്കേ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട്.